അധ്യായം 15 പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാൻ ഉവാച: ഊർധമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനേ യസ്തം വേദ സവേദവേദ്. അധ്യായം 15 പുരുഷോത്തമ യോഗം. ഭഗവാൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടായും ശാഖകൾ കീഴോട്ടായും യാതൊന്നിൻ്റെ ഇലകൾ ഛന്ദസ്സുകളുമാകുന്നുവോ ആ അരയാൽ വൃക്ഷം അനശ്വരമാണെന്ന് പറയുന്നു. ആ വൃക്ഷത്തെ ആരറിയുന്നുവോ അവൻ വേദാർത്ഥത്തെ അറിയുന്നു. അധശ്ചോർധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ആ വൃക്ഷത്തിൻ്റെ കീഴ്പോട്ടും മേൽപോട്ടും വ്യാപരിച്ചിരിക്കുന്ന ശാഖകൾ ഗുണങ്ങളാൽ പോഷിക്കപ്പെടുന്നു. വിഷയങ്ങളാകുന്ന അതിൻ്റെ തളിരുകൾ, കർമ്മബന്ധങ്ങളാകുന്നതിൻ്റെ വേരുകൾ കീഴ്പോട്ട് മനുഷ്യലോകത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ന രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ച ആദീർണ ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഖശാസ്ത്രേണ ദൃഢേന ചിത്വാ തതപദം തത് പരിമാർഗതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ജാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണേ. ഇവിടെ ഇഹലോകത്തിൽ ഈ വൃക്ഷത്തിൻ്റെ സ്വരൂപം അറിയപ്പെടുന്നില്ല. അതിൻ്റെ അവസാനമോ ആരംഭമോ ഇടയ്ക്കുള്ള സ്ഥിതിയോ സ്ഥിരതയെയോ കാണുന്നില്ല. വളരെ സമ്പുഷ്ടമായ വേരുറച്ച ഈ സംസാരമാകുന്ന അശ്വത്ഥതയെ ബലമുള്ള വൈരാഗ്യമാകുന്ന ആയുധത്താൽ മുറിച്ചതിന് ശേഷം എവിടെ ചെന്നാൽ പിന്നെ തിരിച്ചു വരില്ലയോ ആ സ്ഥാനം അന്വേഷിക്കണം. യാതൊരുവനിൽ നിന്ന് അനാദികാലം മുതൽക്കുള്ള സൃഷ്ടി പ്രസരിക്കുന്നുവോ ആ ആദി പുരുഷനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുകയും വേണം. നിർമാനമോഹോചിത സംഘദോഷ അധ്യാത്മനിത്യനിവൃത്തകാമ ദ്വന്ദ്വിമുക്ത സുഖദുഃഖ സജ്ഞൈർ ഗച്ഛന്തി മൂഢാപദമവ്യയം തത്. അഭിമാനവും മോഹവും ഇല്ലാത്തവരും വിഷയാസക്തിയാകുന്ന ദോഷത്തെ ജയിച്ചവരും നിരന്തരമായ ആധ്യാത്മിക ബോധമുള്ളവരും നിഷ്കാമരും സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരുമായ മൂഢന്മാരല്ലാത്ത ആളുകൾ നാശരഹിതമായ അവ്യയമായ ആ പദത്തെ പ്രാപിക്കുന്നു. ആ പരമപദത്തെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല. യാതൊന്നിനെ പ്രാപിച്ചവർ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ലയോ അതാണ് എൻ്റെ സർവശ്രേഷ്ഠമായ പരമമായ ധാമം. മമൈവാംശോ ജീവലോകേ ജീവഭൂതസനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതേ. ജീവലോകത്തിൽ ജീവാത്മാവായി തീർന്ന എൻ്റെ തന്നെ സനാതനമായ ത്രിഗുണാത്മികമായ അംശം, പ്രകൃതിയിൽ മായയിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സുൾപ്പെടെയുള്ള ആറിന്ദ്രിയങ്ങളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനിവാസയാത്. ഈശ്വരാംശമായ ജീവാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് നിർഗമിക്കുകയും വേറൊരു ശരീരത്തെ സ്വീകരിക്കുമ്പോഴും ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഗ്രസിച്ചുകൊണ്ട് വായുഗന്ധത്തിൻ്റെ ഉദ്ഗമസ്ഥാനമായ പുഷ്പത്തിൽ നിന്ന് ഗന്ധമെന്ന പോലെ ഇവയെ എടുത്തുകൊണ്ടുപോകുന്നു. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രവണം, ദർശനം, സ്പർശനം, ത്വക്ക് സംബന്ധമായ ഇന്ദ്രിയം, രസനം, ഘ്രാണം എന്നിവയെയും അതീന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സ് എന്ന ആറാം ഇന്ദ്രിയത്തെയും പ്രത്യേകം ആശ്രയിച്ചുകൊണ്ട് ദേഹസ്ഥനായ ജീവാത്മാവ് ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാന്യുതം വിഭൂഢാനാനുപശ്യന്തി പശ്യന്തി ഞാൻ ചക്ഷുഷഃ. ആത്മാവ് ശരീരത്തെ വിട്ടുപോകുമ്പോഴായാലും ദേഹത്തിൽ ഇരിക്കുമ്പോഴായാലും വിഷയഗുണങ്ങളെ അനുഭവിക്കുമ്പോഴായാലും ഗുണത്രയങ്ങളോടുകൂടിയവനായാലും മൂഢാത്മാക്കൾ ഇങ്ങനെ ചെയ്യുന്ന ആത്മാവിനെ കാണുന്നില്ല. എന്നാൽ ജ്ഞാനദൃഷ്ടിയുള്ളവർ കാണുകയും ചെയ്യുന്നു.
യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. ശുഷ്കാന്തിയോടെ പ്രയത്നിക്കുന്ന യോഗികൾ ഇതിനെ സ്വന്തം ആത്മാവിൽ തന്നെ അവനവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു. ആത്മനിയന്ത്രണമില്ലാത്ത അവിവേകികൾ യത്നിക്കുന്നവരാണെങ്കിൽ കൂടി ഈ ആത്മാവിനെ കാണുന്നില്ല. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിധിമാമകം. സൂര്യനിലുള്ള ഏതൊരു തേജസ് സർവലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നുവോ, ഏതൊന്ന് ചന്ദ്രനിലുണ്ടോ ഏതൊന്ന് അഗ്നിയിലുണ്ടോ, ആ തേജസ് എന്റേതാണെന്നറിയുക. ഗാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹം ഓജസ പുഷ്ണാമിച്ചൗഷധി സർവ സോമോ ഭൂത്വാരസാത്മക. ഞാൻ ഭൂമിയെ ആവേശിച്ചിട്ട് സൂര്യ തേജോഗോള രൂപമായ ഓജസ്സിനാൽ എല്ലാ ചരാചരങ്ങളെയും നിലനിർത്തുന്നു. രസാത്മകമായ ചന്ദ്രനായി ഭവിച്ച് എല്ലാ ഔഷധികളെയും വൃക്ഷലതാദികളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഞാൻ ജഠരാഗ്നിയായിട്ട് ശരീരത്തിൽ സ്ഥിതി ചെയ്ത് ഊർദ്ധമുഖനായ പ്രാണവായുവിനോടും അധോമുഖനായ അപാനവായുവിനോടും ചേർന്ന് നാല് തരം ആഹാരത്തെ ദഹിപ്പിക്കുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനമപോഹനം ച വേദേശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിധനായിരിക്കുന്നു. എന്നിൽ നിന്നാണ് ഓർമ്മയും ജ്ഞാനവും മറവിയും ഉണ്ടാകുന്നത്. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവനും ഞാൻ തന്നെ. വേദാന്തകർത്താവും വേദജ്ഞാനിയും ഞാൻ തന്നെയാകുന്നു. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരാക്ഷര ഏവ ച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ലോകത്തിൽ രണ്ട് പുരുഷ സ്വരൂപങ്ങളുണ്ട്, ഒന്ന് നശിക്കുന്നതും മറ്റേത് നശിക്കാത്തതും. ഉണ്ടായ സർവജീവജാലങ്ങളും ക്ഷരപുരുഷന്മാരാണ്. മായാശക്തി രൂപത്തിലിരിക്കുന്ന ആ കൂടസ്ഥനെ അക്ഷരപുരുഷനെന്ന് പറയപ്പെടുന്നു. ഉത്തമപുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവേശ്യ വിഭർത്യവ്യയ ഈശ്വരഃ. ക്ഷരനും അക്ഷരനും എന്ന് പറഞ്ഞ ഈ രണ്ട് പുരുഷന്മാരിൽ ഉത്തമനായ പുരുഷൻ ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണ്. പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന അവൻ മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചെല്ലാം നിലനിർത്തുന്നു. പരിണാമവിധേയനല്ലാത്ത ഈശ്വരനാകുന്നു അത്. യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപി ച ഉത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഞാൻ നശിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അതീതനും നശിക്കാത്തതിനേക്കാൾ ഉത്തമനുമാകുന്നു. ആകയാൽ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്ന് പ്രസിദ്ധനാകുന്നു. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹേ ഭരതർഷഭ, ഇങ്ങനെ ആരാണോ അജ്ഞാനം തീരെ നീങ്ങിയവനായിട്ട് എന്നെ പുരുഷോത്തമനാണെന്നറിയുന്നത്, അവൻ സർവജ്ഞാനമായി ഭവിച്ച് എന്നെ എല്ലാ പ്രകാരത്തിലും ഭജിക്കുന്നു. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാ നഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹേ പാപരഹിതനായ ഭാരതവംശജ, ഞാൻ ഉപദേശിച്ചു തന്ന അതിരഹസ്യമായ ഈ ശാസ്ത്രം അറിഞ്ഞവൻ ബുദ്ധിമാനായും കൃതകൃത്യനായും ഭവിക്കുന്നു.